ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കോവിഡ് കാലത്തിൻ്റെ ചെറിയ സങ്കടങ്ങളുണ്ടെങ്കിലും നമുക്കതിനേക്കാൾ സർഗശേഷിയുള്ള യുവാക്കൾ നിങ്ങൾ ഈ കോവിഡ് കാലം വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നു ഞാൻ കരുതുന്നു നിങ്ങളുടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അയക്കുന്ന ഓരോ പ്രോഗ്രാമും നിങ്ങളുടെ കഴിവ് മികവ് കാണിക്കുന്നു നിങ്ങളെ അഭിനന്ദിക്കുന്നു കാരണം ഈ കാലം തളർന്നിരിക്കാനല്ല ഇത് വലിയ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമുള്ള ഒത്തിരി സാധ്യതകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് വളരെ ക്രിയാത്മകമായി നല്ല രീതിയിൽ ഈ കോവിഡ് കാലത്ത് വിനിയോഗിക്കുന്ന നിങ്ങളെ അഭിനന്ദിക്കുന്നു നമുക്കിന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് നമ്മൾ നമ്മുടെ പതിനൊന്നാം ക്ലാസ്സിലെ ആറാമത്തെ പാഠം യുവാക്കളും സാമൂഹിക പ്രതിജ്ഞാബദ്ധതയും എന്ന പാഠത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിന്ന് പ്രധാനമായും പഠിക്കുക സഭയുടെ സാമൂഹിക പ്രതിജ്ഞാബദ്ധത സഭ എല്ലാ കാലത്തും സമൂഹത്തിൽ നന്മയുടെ മൂല്യങ്ങളുടെ സംരക്ഷകരായി ധാർമ്മികതയുടെ സംസ്ഥാപകരായി എന്നും നിലകൊണ്ടിട്ടുണ്ട് വളരെ പ്രധാനമായിട്ട് സഭയുടെ ആദ്യകാലങ്ങളിൽ റോമാ സാമ്രാജ്യത്തിൽ അടിമത്ത സമ്പ്രദായം എല്ലാവരും അംഗീകരിച്ചിരുന്നു അത് ഒരു നാട്ടു നടപ്പായി കണക്കാക്കിയിരുന്ന കാലത്ത് സഭ ഇടപെടുകയും അടിമത്ത് സമ്പ്രദായം പൂർണ്ണമായും അവസാനിപ്പിക്കുവാൻ വേണ്ടി ധീരമായ നിലപാടെടുക്കുകയും എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സുണ്ട് എന്ന ബോധ്യത്തോടെ എല്ലാവരെയും തുല്യമായി പരിഗണിക്കണമെന്ന് ആരെയും ആരുടെയും അടിമകളാണ് കണക്കാക്കരുത് എന്നുള്ള ധീരമായ നിലപാടോടെയാണ് സഭയുടെ തുടക്കം തന്നെ പിന്നീട് മുന്നോട്ടുള്ള നാളുകളിൽ ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ദൈവം മനുഷ്യനെ ഒരു സാമൂഹ്യ സാമൂഹ്യ ജീവിയായി സൃഷ്ടിച്ചു വ്യക്തിയുടെ നന്മയും സമൂഹത്തിൻ്റെ നന്മയും എന്നും നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിച്ചു അതിന് വിരുദ്ധമായ നിലപാടുകളും നീക്കങ്ങളും ഉണ്ടായപ്പോൾ തക്ക ശക്തമായ നിലപാടുകളിലൂടെ ധീരരായ വ്യക്തികളിലൂടെ ദൈവം ഇടപെട്ടു സമകാലിക സമൂഹത്തിനും സഭ സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുമാണ് നിലകൊള്ളുക വിശുദ്ധ തോമസ് മൂറിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും ഇംഗ്ലണ്ടിലെ ആയിരുന്നു അദ്ദേഹം ഹെൻറി എട്ടാമൻ രാജാവ് സ്വന്തം സുഖത്തിനു വേണ്ടി സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുമ്പോൾ സഭയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഇടപെടുമ്പോൾ രാജാവിൻ്റെ വലം കൈയ്യായിരുന്നിട്ടും രാജാവിനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിട്ടും രാജാവിൻ്റെ പ്രവൃത്തി ദൈവത്തിന് നിരക്കാത്തതാണ് പുതിയ സാമൂഹിക നന്മയ്ക്ക് വിരുദ്ധമായതാണ് സാമൂഹികമായ ധാർമ്മികതയ്ക്കും മൂല്യബോധത്തിനും വിരുദ്ധമായതുകൊണ്ട് ധീരമായി അതിനെ എതിർക്കുകയും അതിധീരമായി മരണം വരിക്കുകയും ചെയ്ത വിശുദ്ധ തോമസ് മോർ സഭയുടെ ചരിത്രത്തോടനീളം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും വ്യക്തിയുടെ നന്മകൾക്കെതിരെ സമൂഹത്തിൻ്റെ സുസ്ഥിതിക്കെതിരെ ധാർമ്മികതയ്ക്കെതിരെ ദൈവത്തിനെതിരെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രവാചക ധീരതയോടെ ഇടപെട്ട ഒത്തിരിയേറെ യുവതി യുവാക്കളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പ്രിയ പ്രിയക്കൂട്ടുകാരെ സഭയുടെ സാമൂഹിക പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കേട്ടു അടുത്തതായി നമ്മൾ നമ്മുടെ സവിശേഷമായ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരള ലത്തീൻ സഭയുടെ സാമൂഹിക പ്രതിജ്ഞാബദ്ധതയെപ്പറ്റി നമ്മൾ അടുത്തായി ചിന്തിക്കുകയാണ് അരിസ്റ്റോട്ടലിൻ്റെ ഒരു വാക്യമുണ്ട് ചരിത്രബോധമില്ലാത്തൊരു തലമുറ ആസന്ന ഭാവിയിൽ പൂർണ്ണമായും നാവാ നാമാവശേഷമാകുമെന്ന് ചരിത്രബോധമില്ലാത്ത തലമുറ ആസന്നഭാവിയിൽ പൂർണ്ണമായും നാമാവശേഷമാകും നമ്മളിന്ന് ലത്തീൻ സഭയിലെ അംഗങ്ങൾ എന്ന രീതിയിൽ ഒരു ക്രൈസ്തവൻ എന്ന രീതിയിൽ ലത്തീൻ സഭയിൽ അംഗമെന്ന രീതിയിൽ അഭിമാനിക്കേണ്ടവരാണ് കേരള സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ ഇന്ന് കാണുന്ന കേരള സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ അതിശ്രേഷ്ഠമായ പങ്കു നൽകിയ സംഭാവന നൽകിയ ഒരു സമൂഹത്തിൻ്റെ അംഗമാണ് ഞാനും നിങ്ങളും കേരള ലത്തിൻ സഭയുടെ സാമൂഹികമായ പ്രതിജ്ഞാബദ്ധതയുടെ മകുടമായ ഉദാഹരണമാണ് ഉദയം പേരൂർ സുനഹദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഗോവൻ മെത്രാപോലിത്ത ഡോക്ടർ അലക്സിസ് മെനേസിസ് അദ്ദേഹമാണ് ഈ ധീരമായ നവോത്ഥാന പ്രക്രിയയ്ക്ക് ആരംഭം കുറിച്ചത് കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ സഭയിൽ പോലും നിലനിന്നിരുന്ന അസന്മാർഗികമായ അനാചാരങ്ങൾക്കെതിരെയുള്ള ഒരു തിരുത്തൽ ശക്തിയായി നിലകൊണ്ടത് ഈ ഉദയം പേരൂർ സുനഹദോസാണ് എന്തൊക്കെയായിരുന്നു ഉദയം പേരൂർ സുനഹദോസിൽ പ്രഖ്യാപിക്കപ്പെട്ട തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ആ തീരുമാനങ്ങൾ നമ്മളൊന്ന് പഠിച്ചാൽ എത്രമാത്രം പ്രസക്തമായിരുന്നു ഇന്നത്തെ കേരള സമൂഹത്തിൽ രൂപപ്പെടുത്തുന്നതിൽ കേരള ലത്തീൻ സഭ നൽകിയ മഹത് സംഭാവനയായ ഉദയം പേരൂർ സുനഹദോസ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും ആ സുനഹദോസിനെ ഓർത്ത് അവരുടെ വലിയ കാഴ്ചപ്പാടിനെ ഓർത്ത് ക്രാന്തദർശിത്വത്തെ ഓർത്ത് അഭിമാനിക്കാൻ സാധിക്കും ഉദയംപേരൂർ സുനഹദോസ് വലിയ മാറ്റത്തിൻ്റെ നന്ദി കുറിച്ചുവെന്ന് മാത്രമല്ല ഇന്നും സഭയിൽ അൽമാരുടെ പങ്കാളിത്തത്തിന് വേണ്ടിയുള്ള മുറവിളി മുറവിളി കേൾക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അന്ന് വിളിച്ചു ചേർത്ത സുനഹദോസിൽ അൽമായരുടെ ബഹുഭൂരിപക്ഷവും അന്നത്തെ സമൂഹത്തിലുണ്ടായ അൽമായ വിശ്വാസികളായിരുന്നു അന്ന് ആ സുനഹദോസിൽ പങ്കെടുത്തവരുടെ വ്യക്തികളുടെ വിവരങ്ങൾ ഇപ്രകാരമാണ് നൂറ്റി അൻപത്തി മൂന്ന് വൈദികരാണ് ആ സുനഹദോസിൽ പങ്കെടുത്തത് അറുനൂറ്റി അൻപത് അൽമായർ അന്ന് ആ സുനഹദോസിൽ പങ്കുചേർന്ന് സാമൂഹികമായ അനാചാരങ്ങൾക്കെതിരെ സഭ നിലകൊള്ളണമെന്ന് ധീരമായ നിലപാടും ശക്തമായ സ്വരമുയർത്തുകയും ചെയ്യുകയുണ്ടായി നൂറ്റി അൻപത്തിമൂന്ന് വൈദികരും അറുന്നൂറ്റി അൻപത് അൽമായരും അവരോടൊപ്പം ഇരുപത്തിയൊൻപത് ദൈവശാസ്ത്ര പണ്ഡിതന്മാരും അങ്ങനെ ആകെ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വ്യക്തികളാണ് ആ സുനഹദോസിൽ പങ്കുചേർന്നത് അന്ന് അവർ ഒരുമിച്ച് ചില തീരുമാനങ്ങൾ എടുത്തു സഭ സമൂഹത്തിൽ മാറ്റത്തിൻ്റെ മാറ്റൊലി മുഴക്കണമെന്ന് ശക്തമായ തീരുമാനമെടുത്തു സുനഹദോസിൻ്റെ തീരുമാനങ്ങൾ കാനോനകൾ എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടു ആ സുനഹദോസിലെടുത്ത ധീരമായ ചില കാനോനകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഉദയംപേരൂർ സുനഹദോസും കാനോനകളും മന്ത്രവാദം കൂടോത്രം ഭാഗ്യദോഷ പ്രവചനം എന്നിവ കർശനമായി നിരോധിച്ചുകൊണ്ട് ഉദയം പേരു സുനഹദോസ് കൽപ്പന പുറപ്പെടുവിച്ചു അന്നത്തെ സമൂഹത്തിൽ ഇതൊക്കെ സാധാരണമായിരുന്നു സഭാവിശ്വാസികൾ സഭാവിശ്വാസികൾ മാത്രമല്ല സമൂഹത്തിൽ ആകമാനം ഇതുപോലെയുള്ള തെറ്റായ പ്രവണതകൾക്ക് അന്ത്യം കുറിക്കണമെന്ന് ഉഗ്രശാസന പുറപ്പെടുവിച്ചു തീണ്ടലും ഐത്താചാരവും ദൈവനിഷേധമാണ് അതിനാൽ ക്രിസ്ത്യാനികൾ അത്തരം അനാചാരങ്ങൾ പാലിക്കരുത് എന്ന് ഉദയംപരൂർ സുനഹദോസ് പുറപ്പെടുവിച്ചു സ്ത്രീകൾ നഗ്നത പൂർണ്ണമായും മറച്ചും പുരുഷന്മാർ മുണ്ടും മേൽമുണ്ടും നരിച്ച് പൂർണ്ണമായും നഗ്നത മറക്കണം എന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ തന്നെ ശക്തമായ തീരുമാനം ദോഷനാളിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അത്യന്തം ക്രൂരമായ അനാചാരം കർശനമായി നിരോധിച്ചു അന്ന് നാൾ നോക്കുന്ന പ്രവണതയൊക്കെ സമൂഹത്തിൽ രൂഢമൂലമായിരുന്നു ദോഷനാളിൽ പിറന്ന കുഞ്ഞ് ആ നാളു ദോഷമായതിൻ്റെ പേരിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ദാരുണമായ സാഹചര്യം നിലനിന്നപ്പോൾ സുനഹദോസ് ശക്തമായി നിലപാടുത്തു അത്തരം അനാചാരങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണം പട്ടക്കാർ പുരോഹിതർ ആഭിചാരം ചെയ്യരുത് ദിവസവും മുഹൂർത്തവും കുറിച്ചു കൊടുക്കരുത് അത്തരം കൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് മഹറോൺ ശിക്ഷ വിധിച്ചു അന്ന് പുരോഹിതർ ഇപ്രകാരമുള്ള തെറ്റായ പ്രവണതകളിലും അനാചരങ്ങളും അകപ്പെട്ടിരുന്നു അത് പൂർണ്ണമായും നിരോധിച്ചു എന്ന് മാത്രമല്ല അവർക്കെതിരെ കർശനമായ നടപടികൾ മഹറോൺ ശിക്ഷയടക്കം സുനഹദോസ് വിധിക്കുന്നുണ്ട് മറ്റൊരു സുനഹദോസിൻ്റെ മറ്റൊരു പ്രസക്തമായ തീരുമാനമാണ് മൃതദേഹം പള്ളിയോട് ചേർന്ന് അടക്കം ചെയ്യണമെന്ന നിഷ്കർഷ ഉദയം പേരു സുനഹദോസിന് ശേഷമാ ശേഷം മാത്രമാണ് പള്ളിയോട് ചേർന്ന് സെമിത്തേരികൾ രൂപപ്പെട്ടതും മാന്യമായ രീതിയിൽ ക്രൈസ്തവ മൃതസംസ്കാര ശുശ്രൂഷ രൂപപ്പെടുന്നതും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടൊപ്പം പിതൃസ്വത്തിൽ തുല്യ അവകാശം നൽകണമെന്ന പ്രഖ്യാപനം പ്രഖ്യാപനം ഉദയം പേരൂർ സ്നേഹദോസിൽ ഉണ്ടാകുന്നുണ്ട് പ്രിയമുള്ള യുവതി യുവാക്കൾ നിങ്ങൾ ഓർക്കുക ഇന്നും അതിനുവേണ്ടി സമൂഹത്തിൽ അത് പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല നിയമ സംവിധാനങ്ങൾ നിയമവ്യവസ്ഥ അതിനെപ്പറ്റിയൊക്കെ കർശനമായ നിലപാടുകൾ എടുത്തു വരുന്നതേയുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ ലത്തീൻ സഭ ഉദയം പേരൂർ സുനഹദോസിലൂടെ മനുഷ്യൻ്റെ സമത്വത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള ധീരമായ നിലപാടെടുത്തു എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം വധൂവരന്മാരുടെ പരസ്പര സമ്മതം വിവാഹത്തിൻ്റെ അത്യാവശ്യ ഘടകമാക്കി വിവാഹം പള്ളിയിൽ വെച്ച് ആശീർവദിക്കുക എന്നത് നിർബന്ധമാക്കി അടുത്തതായി ലത്തീൻ മിഷണറിമാർ കേരള സമൂഹത്തിന് നൽകിയ വലിയ സംഭാവനകളെ നമ്മൾ ഓർക്കണം ലത്തീൻ മിഷണറിമാർ കേരള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം പന്ത്രീരായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്കൂളുകൾ കേരള സമൂഹത്തിന് നൽകുവാൻ ലത്തീൻ മിഷണറിമാർക്ക് സാധിച്ചു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാനൂറ്റി അറുപത്തിയൊൻപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ സകലർക്കും പ്രാപ്യമാംവിധം സകലരെയും സ്വീകരിക്കുവാൻ ഉതകും വിധം നാനൂറ്റി അറുപത്തിയൊൻപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ അയ്യായിരത്തിലേറെ പ്രസിദ്ധീകരണങ്ങൾ ദ്വൈവാരികളും മാസികകളും ദിനപത്രങ്ങളുമായി അയ്യായിരത്തിലേറെ ദിനപത്രങ്ങളിലൂടെ മനുഷ്യൻ്റെ കേരള സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ചിന്താധാരയെ സ്വാധീനിക്കുവാൻ ധാർമ്മികത രൂന്നിയ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ഈ പ്രസിദ്ധീകരണങ്ങളിലൂടെ സഭ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആയിരത്തി ഫ്രാൻസിസ്കൻ മിഷണറിമാർ കൊച്ചിയിൽ സ്ഥാപിച്ച ദൈവമാതാവിൻ്റെ പേരിലുള്ള വിദ്യാലയമാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാലയം ഓർക്കുക ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ കേരളത്തിൽ സ്കൂളുകളെ പറ്റിയൊക്കെ ചിന്തകൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ പാശ്ചാത്യ മിഷണറിമാർ നമ്മുടെ പൂർവികരായ ലത്തീൻ മിഷണറിമാർക്ക് ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് വർഗവർണ വ്യത്യാസമില്ലാതെ യാതൊരു വിധത്തിലുള്ള ഉച്ചനിജിത്വങ്ങളും ഇല്ലാതെ ഏവരെയും സ്വീകരിച്ചുകൊണ്ട് ഏവർക്കും വേണ്ടി വിദ്യയുടെ വാതിലുകൾ തുറന്നുകൊടുത്തു നമുക്ക് അഭിമാനിക്കാം മഹിതമായ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചവകാശികളാണ് നിങ്ങൾ ഓരോരുത്തരും കേരളത്തിൻ്റെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം അത് ഏതാണെന്നൊരു പക്ഷെ നിങ്ങൾക്കറിയാമോ ഫ്രാൻസിസ്കൻ വൈദികനായ വിൻസൻ ലോഗോസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിൽ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സെൻറ്റ് ജെയിംസ് കോളേജ് ഓർക്കുക ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്നിൽ കേരളത്തിൽ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ ഒരു കോളേജ് നമ്മുടെ പൂർവികരായ മിഷണറിമാർ സ്ഥാപിച്ചു പള്ളിക്കൊപ്പം പള്ളിക്കൂടം ആരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അഭിവന്യനായ ബെർണദീൻ ബച്ചനല്ലി പിതാവ് അദ്ദേഹം ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് വരെ വരാപ്പുഴ വികാരിയത്തിൻ്റെ മെത്രാപോളിത്തയായിരുന്ന ബെർ അഭിവന്യ ബെർണദീൻ ബച്ചനല്ലി പിതാവാണ് ഈ വലിയ ഒരു പദ്ധതിയുടെ ഉപജ്ഞാതാവ് പള്ളിക്കൊപ്പം പള്ളിക്കൂടം നമുക്കറിയാം ചവറയച്ചൻ ഈ സ ഈ ഭരണദീൻ ബച്ചനൽ ലിപിതാവിൻ്റെ കീഴിൽ വികാർജനറായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പദ്ധതി അഭിവന്ന് ഭരണദീൻ ബച്ചനൽ ലിപിതാവ് രൂപീകരിക്കുകയും അത് നടപ്പാക്കുവാൻ അത് പ്രാദേശികമായി ഇടവകകളിൽ നടപ്പാക്കുവാൻ ചാവറയച്ചനെ നിയോഗിക്കുകയും ചാവറയച്ചൻ അതിഗംഭീരമായി അത് ഏറ്റെടുക്കുകയും നിറവേറ്റുകയും ചെയ്തു അടുത്തതായി ആതുര ശുശ്രൂഷയുടെ മേഖലയിൽ കേരള ലത്തീൻ സഭയും മിഷണറിമാരും നൽകിയ വലിയ സംഭാവനകളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസ് മിഷണറിമാർ കൊച്ചിയിലും ഗോവയിലും സ്ഥാപിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ ഭവനങ്ങൾ അത് നിയതമായ രീതിയിൽ ആശുപത്രികളായിരുന്നില്ല പക്ഷേ ഇന്ന് കാണുന്ന ക്ലിനിക്കോ ഡിസ്പെൻസറിയോ പോലെയുള്ള ചെറിയ സംവിധാനം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ തന്നെ കേരളത്തിൽ സ്ഥാപിക്കുവാൻ ലത്തീൻ മിഷണറിമാർക്ക് സാധിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ കത്തോലിക്കാ ആശുപത്രി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി സ്ഥാപിക്കപ്പെട്ട ക്രൂസ് ദ കൊച്ചിൻ അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി പാശ്ചാത്യ മിഷണറിമാർ അവിടെ നിന്ന് വരികയും പാശ്ചാത്യ നാടുകളിൽ നിലനിന്നിരുന്ന ചികിത്സാ സംവിധാനം കേരളത്തിന് പൂർണ്ണമായും അന്യമായിരുന്നപ്പോൾ ഇവിടെ കൊണ്ടുവരികയും സഹാനുഭൂതിയോടെ അനുകമ്പയോടെ ഏവർക്കും സൗഖ്യത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ സ്പർശം നൽകുവാൻ ഇവർക്ക് സാധിച്ചു കേരളത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ആതുര ശുശ്രൂഷാ സ്ഥാപനം മഞ്ഞുമ്മൽ സെൻറ്റ് ജോസഫ് ആശുപത്രി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഇന്നുമുണ്ട് മഞ്ഞുമൽ സെൻറ് ജോസഫ് ആശുപത്രി ഭാരതത്തിലെ രണ്ടാമത്തെയും കേരളത്തിലെ ആദ്യത്തെവുമായ ക്രൈസ്തവ ആതുര ശുശ്രൂഷാ സ്ഥാപനമാണ് മഞ്ഞുമ്മൽ സെൻറ്റ് ജോസഫ് ആശുപത്രി ബ്രദർ നിക്ലാവസ് വെറോവൻ എന്ന ബ്രദറാണ് ഈ സ്ഥാപനത്തിന് നന്ദി കുറിച്ചതും അതിൻ്റെ ആദ്യകാല നടത്തിപ്പുകാരനായി മുന്നോട്ട് മുന്നിൽ നയിക്കുകയും ചെയ്തത് ഇത് മുഴുവൻ നമ്മൾ പറഞ്ഞത് പ്രവാചക ധീരതയോടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നവസമൂഹ നിർമ്മിതിക്കു വേണ്ടി ഓരോ യുവാവും യുവതിയും വരണമെന്നാണ് സമകാലിക സമൂഹത്തിൻ്റെ അവസ്ഥകൾ എന്താണ് എന്ന് ഒന്നുകൂടി ഓർത്തുകൊണ്ട് സമകാലിക സമൂഹത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം വിവരവ വിവര സാങ്കേതിക വിദ്യ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ജൈവ സാങ്കേതിക വിദ്യ ബയോടെക്നോളജി മാധ്യമ ആധിപത്യം മീഡിയ ക്രസി ഇവയൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ ഇപ്രകാരമുള്ള വളർച്ചയുടെ പ്രക് പ്രത്യേകിച്ച് ആഗോളീകരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് വലിയ വളർച്ചയും ഉയർച്ചയും പല രംഗങ്ങളിലും കാണുന്നുണ്ട് ഒത്തിരി വളർച്ചയുണ്ടാകുന്നുണ്ട് ഇന്ത്യ ആഗോള ശക്തിയായി വളർന്നുണ്ട് ഇതൊക്കെ സത്യമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപക്ഷെ പണ്ട് നമ്മൾ ശ്രദ്ധ കൊടുത്തിരുന്ന ഇന്ന് ആരും കാര്യമായി പരിഗണിക്കാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട് ഒന്ന് ബലമുള്ളവരുടെ മാത്രം അതിജീവനം പുതിയ സാമ്പത്തിക ക്രമത്തിൽ പുതിയ ലോകക്രമത്തിൽ ആധ്യാത്മിക മൂല്യങ്ങളോട് തകർച്ച സംഭവിക്കുന്നുണ്ട് ഉപഭോഗ ഭൗതിക മേഖലയിലൂന്നിയ ഒരു സമൂഹ ക്രമമാണ് ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്രാപ്യമാകുന്ന നീതിയും നിയമസംരക്ഷണവും സാധാരണക്കാർക്ക് നേരത്തെ പറഞ്ഞ ബലമില്ലാത്തവർക്ക് ശേഷിയില്ലാത്തവർക്ക് ഇന്ന് നീതിയും നിയമസംരക്ഷണവും അപ്രാപ്യമാകുന്നു ഇത്തരം സാഹചര്യത്തിൽ ആധ്യാത്മിക മൂല്യങ്ങൾ തകർന്നു പോകുമ്പോൾ ഉപഭോഗ ഭൗതിക മേഖലയിലൂന്നിയ ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുമ്പോൾ സാധാരണക്കാർക്കും ശേഷിയില്ലാത്തവർക്കും നീതിയും ന്യായവും ഒക്കെ അന്യമാകുമ്പോൾ അവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങളും ഞാനും മുന്നോട്ട് വരണം എന്നാണ് ഈ പാഠം നവക ഇന്നത്തെ സമൂഹം ഇന്നത്തെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് മാനസികാരോഗ്യവും ചിന്താപരമായ ഔന്നത്യവും ആത്മീയമായ ഉണർവും സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുമുള്ള യുവാവായി യുവതിയായി നമ്മൾ മാറണം സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുണ്ടാകണം മാനസികമായ ആരോഗ്യമുണ്ടാകണം ചിന്താപരമായ ഔന്നത്യം ഉണ്ടാകണം ആത്മീയമായ ഉണർവുണ്ടാകണം ഇന്നത്തെ കാലത്ത് ഒരു നവസമൂഹ സൃഷ്ടിക്കായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഇന്നത്തെ സമൂഹത്തിൽ ധാർമ്മിക മൂല്യങ്ങളുടെ കാവൽക്കാരാകുവാൻ എല്ലാ മനുഷ്യർക്കും തുല്യതയും സമത്വവും വാങ്ങിക്കൊടുക്കുവാൻ മുൻനിരയിലേക്ക് കടന്നു വരുവാനുള്ള വിളിയും നിയോഗവുമാണ് ഇന്നത്തെ സമൂഹവും സഭയും നിങ്ങളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് തിരിച്ചറിയുക കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രവാചക ധീരതയോടെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി അനേകർ മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് സമാധാനത്തോട് സന്തോഷത്തോടെ നിലകൊള്ളുക പുതിയൊരു കാലത്തിന് വേണ്ടി നീതിയുടെ കാവൽക്കാരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു വാക് ഒരു കൂടി ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിലെ അടിമകളുടെ കറുത്തവർഗ്ഗക്കാരുടെ അവകാശത്തിന് വേണ്ടി വലിയൊരു ജനസാഗരത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ആയിരങ്ങൾ അണിനിരുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ഇഫ് യു കാൻ ഫ്ലൈ യു റൺ ഇഫ് യു ക്യാൻ റൺ ദെൻ വോക്ക് ഇഫ് യു ക്യാൻ വോക്ക് ദെൻ ക്രൗഡ് ബട്ട് വാട്ട് അവർ യു ഡൂ യു ഹാവ് ടു കീപ്പ് മൂവിംഗ് ഫോർവേഡ് നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറക്കുക നിങ്ങൾക്ക് പറക്കാനായില്ലെങ്കിൽ നിങ്ങൾ ഓടുക നിങ്ങൾക്ക് ഓടാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നടക്കുക നിങ്ങൾക്ക് നടക്കാനും സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ഞെരങ്ങുക ഇഴഞ്ഞു നീറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് യുവതിയുവാക്കളെ നിങ്ങളോട് സഭ പറയുന്നത് ഇന്നത്തെ സമൂഹം പറയുന്നത് നിങ്ങൾ സർഗശേഷിയും നിങ്ങളുടെ കഴിവും കരുത്തുമൊക്കെ ഒരു നവ സമൂഹ സൃഷ്ടിക്കു വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുക ഒരു ചെറിയ പ്രാർത്ഥനയോടെ നമ്മുടെ ഈ ക്ലാസ് നമുക്ക് സമാപിപ്പിക്കാം യുവാവായി ഷോയെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ യുവത്വത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കഴിവും കരുത്തും ഞങ്ങളുടെ സ്വന്തം നേട്ടത്തിനും സ്വന്തം വളർച്ചയ്ക്കും മാത്രം ഉപയോഗിക്കാതെ ഒരു നവസമൂഹ സൃഷ്ടിക്കു വേണ്ടി പ്രവാചക ധീരതയോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവരൻ്റെ നന്മയും അവരൻ്റെ സുഖവും ഉറപ്പാക്കുമ്പോഴാണ് എൻ്റെ സുഖവും എൻ്റെ സന്തോഷവും പൂർണ്ണമാവുക എന്ന് തിരിച്ചറിവോടെ ദൈവമഹത്വത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഹോദരങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്നും നിലകൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ